ആത്മഹത്യയ്ക്കൊരുങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഭാര്യയെ വാട്സപ്പിലൂടെ ലൈവായി കാണിച്ച് യുവാവ് ക്വാറന്റൈൻ കേന്ദ്രത്തിൽ തൂങ്ങി മരിച്ചു. റാന്നി വൈക്കത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കലഞ്ഞൂർ നിഷാന്ത് ഭവനിൽ ജി നിഷാന്താണ് മരിച്ചത്. ക്വാറന്റൈൻ സെന്ററിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ ഭാര്യ അറിയിച്ചതനുസരിച്ച് ഓടിയെത്തിയപ്പോഴേക്കും നിഷാന്ത് മരിച്ചിരുന്നു. ഇന്നലെ രാവിലെ 7 മണിയോടെ റാന്നി പെരുമ്പുഴയിലെ ക്വാറന്റൈൻ സെന്ററായ ലോഡ്ജിലായിരുന്നു സംഭവം. ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുന്ന നിഷാന്ത് ചൊവ്വാഴ്ച വൈകിട്ടാണ് റാന്നിയിലെത്തിയത്. തുടർന്ന് നിരീക്ഷണത്തിൽ പോവുകയായിരുന്നു. ബുധനാഴ്ച രാത്രിയിൽ നിഷാന്ത് അസ്വസ്ഥനായിരുന്നെന്നും ക്വാറന്റൈൻ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിനു കേസാം പറഞ്ഞു. ഇന്നലെ പുലർച്ചെ 4 മണിയോടെ നിഷാന്ത് മുറിക്കു മുന്നിലെ വരാന്തയിലൂടെ അസ്വസ്ഥനായി നടക്കുന്നത് കണ്ടു. പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിച്ചത്. സമാധാനിപ്പിച്ച് മുറിയിലേക്ക് കയറ്റിയിരുന്നു. ബുധനാഴ്ച രാത്രി 12:00 ഇന്നലെ പുലർച്ചെ 3:00 നിഷാന്ത് വിളിച്ചിരുന്നതായി ഭാര്യ സീന എസ് പിള്ള പറഞ്ഞു. തന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഫോൺ ആരോ ട്രാപ്പ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. പിന്നീട് പലവട്ടം വിളിച്ചിരുന്നെങ്കിലും സീന ഉറങ്ങിപ്പോയതിനാൽ ഫോൺ എടുക്കാനായില്ല. രാവിലെ 6:30 തിരികെ വിളിച്ചപ്പോൾ നിഷാന്ത് പലതും പറഞ്ഞു. 7 മണിയോടെ വാട്സപ്പിൽ വീഡിയോ കോളിലൂടെ വിളിച്ച് തൂങ്ങി മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ദൃശ്യങ്ങൾ കാട്ടി. അരുതെന്ന് പറഞ്ഞ് സീന നിലവിളിച്ചപ്പോൾ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ ക്വാറന്റൈൻ സെന്ററിലേക്ക് വിളിച്ച് സീന വിവരം പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ലോഡ്ജിലെ ജീവനക്കാരും ഓടിയെത്തിയപ്പോൾ മുറിയിലെ ഫാനിൽ ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് നിഷാന്ത് തൂങ്ങിമരിച്ച നിലയിലായിരുന്നു. മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥിരമായി മദ്യപിക്കുന്ന നിഷാന്തിന് മദ്യം ലഭിക്കാത്തതിൻ്റെ അസ്വസ്ഥതയിലാകാം ആത്മഹത്യയെന്ന് കരുതുന്നതായി റാന്നി CI KS വിജയൻ പറഞ്ഞു. 1 വർഷം മുൻപാണ് നിഷാന്തും കുടുംബവും റാന്നി വൈക്കത്ത് താമസമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.